ഹായ് പ്രഷീസ് കിച്ചൺ ഫുഡ് സ്റ്റെറ്റ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ കുറേ ദിവസമായില്ല ഞാൻ ഈ വഴിക്കൊക്കെ വന്നിട്ട് കുക്കിംഗ് വീഡിയോ ഒക്കെ തൽക്കാലം ഞാൻ നിന്ന് നിർത്തിവെച്ചിരിക്കുകയാണ് അടുത്തുതന്നെ നല്ലൊരു കിടുക്കൻ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല നമ്മളിപ്പോൾ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അടുത്തിടെ എൻ്റെ കൂടെ പഠിച്ചിരുന്നു കൂടെ പഠിച്ചിരുന്നല്ല എൻ്റെ സ്കൂൾ പഠിച്ചിരുന്നു അതായത് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു എനിക്ക് വളരെ അറിയ അറിയാവുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അവരുടെ ഒരു സ്റ്റോറി ഞാൻ ഫേസ്ബുക്കിൽ വായിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ പേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് വന്നത് അതിനെ പേസ് ചെയ്തിട്ടല്ല ഇപ്പോൾ നമ്മളുടെ ഈ മനുഷ്യ ശരീരം എത്ര നശ്വരമാണെന്നുള്ളതൊരു ബോധം എന്നുവെച്ചാൽ എപ്പോഴും നമ്മൾ നമ്മളെ ശരീരത്തെക്കുറിച്ചിട്ട് കുറിച്ചിട്ട് നമ്മളെ സൗന്ദര്യത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ അഹങ്കരിക്കും അല്ലേ അതൊന്നും ഒരിക്കലും നമുക്ക് ശാശ്വതമല്ല എന്നുള്ളത് ആ ഒരു ഇതോടുകൂടി എനിക്ക് മനസ്സിലായ കാര്യമാണ് അപ്പോൾ ഒരുപാട് കളിയാക്കലുകൾ പരിഹാസങ്ങളൊക്കെ നമുക്ക് എല്ലാ പണ്ട് തൊട്ടേ അല്ലെങ്കിൽ സൗന്ദര്യമില്ലായ്മയുടെ പേരിൽ അല്ലെങ്കിൽ നമ്മളുടെ ഓരോരോ കുറവുകളുടെ പേരിൽ ഒക്കെ നമുക്ക് ചെറുപ്പം മുതലായാലും നമ്മളുടെ ജീവിതത്തിലുടനീളം നമുക്ക് അനുഭവിക്കേണ്ടി വന്നവരുണ്ടാവും ഇപ്പോൾ ഞാനായാലും തന്നെ ആയാലും ഇങ്ങനെ നമ്മൾ ഒരുപാട് ഒരുപാടിങ്ങനെ കളിയാക്കലുകളും അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് അപ്പോൾ അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വിഷമം മനസ്സിലാവും അപ്പോൾ ആ കുട്ടിയായ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ള ആ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ട് തോന്നി അപ്പോൾ ആയക്കുട്ടി എന്ന് പറഞ്ഞാൽ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു കുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ നല്ലൊരു രസമായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു അപ്പോൾ അവർക്ക് ആയക്കുട്ടിക്ക് ഇപ്പോൾ വെള്ളപ്പാണ്ട് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു കല്യാണത്തിന് മുൻപ് തന്നെ ഇപ്പോൾ എന്നെ ആ എൻ്റെ ആ ഒരു ഏജ് ആയൊരു സെയിം ഏജ് എന്നേക്കാളും ഒരു വയസ്സിൻ്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ വെള്ളപ്പാണ്ടെന്നുള്ള ഒരു ആ ഒരു ഈ അസുഖമാണ് ആയക്കുട്ടിക്ക് അപ്പോൾ വെള്ളപ്പാണ്ട് നമുക്ക് എപ്പോഴായാലും ഒരു അങ്ങനൊരിത് വരും അസുഖം വരുമ്പോഴും നമുക്ക് മറ്റുള്ള അസുഖങ്ങൾ പോലെയല്ല അതൊരിക്കലും ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റൂലെന്നുള്ളതാണ് ആയക്കുട്ടി ഇപ്പോൾ ഒരു ഡോക്ടറാണ് പക്ഷെ എന്നിരുന്നാലും ആയക്കുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ അത് എങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടൊരു സങ്കടം തോന്നി അപ്പോൾ എനിക്ക് ഒരു കഥ കഥ ഓർമ്മ വന്നു നമ്മുടെ പുരാണത്തിൽ നിന്നുള്ളൊരു കഥ ഓർമ്മ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊന്ന് എന്തായാലും ഒന്ന് ഷെയർ ചെയ്യാം കാരണം നമ്മളെ ഈ മനുഷ്യരീരം എത്ര മാത്രം നമുക്ക് നശിച്ചു പോവാന്നുള്ളതാണ് ഒരേ സമയവും നമ്മൾ നമ്മളുടെ ഓരോരോ കാര്യത്തിൽ അഹങ്കരിക്കുമ്പോഴും നമ്മളുടെ ഈ ശരീരത്തിനൊന്നുമില്ല എന്നുള്ളത് നമ്മൾക്ക് ഒരേ കാര്യങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരേ നിമിഷം അപ്പോൾ ഞാനത് ഒരു കുട്ടിയുടെ ഒരു അനുഭവം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി അപ്പോൾ എനിക്ക് ഈയൊരു കഥ ഇവിടെ പറയണമെന്ന് തോന്നി ഞാനും ഭയങ്കരമായിട്ട് കൃഷ്ണൻ്റെ ഒരു ആരാധകയാണ് കൃഷ്ണൻ്റെ ഒരു ഭക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷ്ണൻ്റെ കഥകളൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അയ്യോ ഒരു കഥ ഞാൻ കേട്ടത് അപ്പോൾ ഒരു അനുഭവമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയുകയാണ് അപ്പോൾ ഞാൻ പറയാൻ പോണത് നമ്മളുടെ ഒരു ഒരു കൃഷ്ണഭക്തിയായിട്ടുള്ളൊരു കുബ്ജെന്ന് പറഞ്ഞിട്ടുള്ളൊരു യോദി ഉണ്ടായിരുന്നു കുബ്ജ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കുബ്ജ എന്നാണ് അവരുടെ പേര് അപ്പോൾ ആ കുബ്ജയുടെ കഥയാണ് ഞാനിന്ന് പറയാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ഞാൻ ഈ പറയുന്ന കഥ എന്ന് വെച്ചാൽ നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിൽ നമ്മൾ വെച്ചു കൊണ്ടിടക്കണതൊന്നും ഒന്നുമല്ല കാരണം അത് ഇന്ന് വേണമെങ്കിൽ ഇന്ന് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ നാളെ വേണമെങ്കിൽ നാളെ നശിക്കാവുന്നതു മാത്രമേ ഉള്ളൂ നമ്മളുടെ ഈ മുഖ സൗന്ദര്യം ആയാലും ശരീര സൗന്ദര്യം ആയാലും അപ്പോൾ നമുക്ക് ആത്മീയമായിട്ടുള്ള സൗന്ദര്യമുണ്ട് ഭൗതികമായിട്ടുള്ള സൗന്ദര്യമുണ്ട് പക്ഷെ പലരും നമ്മുടെ ആത്മീയമായിട്ടുള്ള ഒന്നും തന്നെ കാണുന്നില്ല എല്ലാവരും കാണുന്നത് നമ്മളുടെ ഭൗതികമായിട്ടുള്ള സൗന്ദര്യങ്ങൾ മാത്രമാണ് പലർക്കും വേണ്ടതും അത് മാത്രമാണ് അപ്പോൾ ഞാൻ കുബ്ജയുടെ കഥയിലേക്ക് അടക്കാണ് കുബ്ജ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ് കുബ്ജ എന്ന് പറയുന്നത് നമ്മളുടെ ശ്രീകൃഷ്ണൻ്റെ അതായത് കാലത്തുണ്ടായിരുന്ന ഒരു യുവതിയായിരുന്നു അപ്പോൾ അവർ എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് വന്നതെന്നുള്ളത് നമുക്ക് ആദ്യം പറയേണ്ടത് അവരുടെ പൂർവ്വജന്മത്തിൻ്റെ ഒരു കഥ കൂടി പറയാം അപ്പോൾ എനിക്കങ്ങനെ വലിയ കഥ പറയാനൊന്നും അറിയില്ല പക്ഷേ ശ്രീകൃഷ്ണൻ്റെ ഒരു കഥയായതുകൊണ്ട് മാത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ചുരുക്കി പറയാൻ വലിയൊരു കഥയാണ് അപ്പോൾ എന്താ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുബ്ജ എന്ന് പറയുന്ന ആയ യുവതി ജന്മത്തിൽ നമ്മളുടെ ശൂർപ്പണക എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മളുടെ രാവണൻ്റെ സഹോദരിയാണ് ത്രേതായുഗത്തിൽ ഉണ്ടായിരുന്ന നമ്മൾ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയൊക്കെ വനവാസിന് പോയിരുന്ന ആയൊരു സമയത്ത് നമ്മളുടെ രാവണൻ്റെ സഹോദരിയായിരുന്നു ഈ ശൂർപ്പണക ശൂർപ്പണകയുടെ ഭർത്താവിനെ നം അവർ രാവണൻ കൊന്നു കൊന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തോ ഒരു സംഭവത്തിന് കൊന്നു അപ്പോൾ കൊന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ദുഃഖം ഉണ്ടായി അപ്പോൾ രാവണൻ പറയുകയാണ് സഹോദരി നീ ദുഃഖിക്കണ്ട നിനക്ക് അനുയോജ്യനായ വരണേ നീ കണ്ടുപിടിച്ചോ ഇടപോയിട്ട് നീ കണ്ടുപിടിച്ചോ ആ കല്യാണം ഞാൻ നിനക്ക് നടത്തി തരുന്നെന്ന് പറയാണ് രാവണൻ അപ്പോൾ ഈ അപ്പോൾ ഷൂർപ്പണക തൻ്റെ വരണന്വേഷിച്ച് നടക്കുകയാണ് വരണന്വേഷണം നടക്കുന്ന സമയത്താണ് നമ്മളുടെ രാമനും ലക്ഷ്മണനും സീതാദേവിയൊക്കെ വനവാസത്തിലിരുന്ന സമയത്താണ് അപ്പോൾ ശൂർപ്പണക അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സുന്ദരനായ രാമനെ വനത്തിൽ വെച്ച് കാണുകയാണ് അപ്പോൾ വനത്തിൽ വെച്ച് കാണുന്ന സമയത്ത് രാമനെ ശൂർപ്പണകയ്ക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് നമ്മൾ ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടപ്പോൾ രാമൻ അങ്ങനത്തെ ഒരാളല്ല കാരണം രാമനും ഓൾറെഡി ഭാര്യ ഉണ്ട് അപ്പോൾ രാമൻ പറഞ്ഞു എനിക്ക് നിന്റെ ഇഷ്ടം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല നീ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണൻ്റെ അടുത്തേക്ക് വിടും ലക്ഷ്മണൻ എന്ത് ചെയ്യും തിരിച്ച് രാമൻ്റെ അടുത്തേക്ക് തന്നെ ശൂർപ്പണകനെ വിടുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കുറേ സമയം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുമെന്ന് പറയുമ്പോൾ ശൂർപ്പണകൾക്ക് വല്ലാതെ ദേഷ്യം വരും അപ്പോൾ ഷൂർപ്പണകം തീയും അപ്പോളാണ് ശൂർപ്പണക നമ്മളുടെ രാമൻ്റെ അടുത്തുള്ള സീതാദേവിയെ കാണുന്നത് അപ്പോൾ സീത അപ്പം രാ ശൂർപ്പണകു മനസ്സിലാവും രാമൻ കല്യാണം കഴിച്ചതാണ് ഇത്ര സുന്ദരിയായ ഒരു ഭാര്യയുണ്ട് എന്ന് പറയുമ്പോൾ ഈ സീതയോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം തോന്നുകയാണ് ഷൂർപ്പണകയ്ക്ക് അപ്പോൾ ശൂർപ്പണക സീതാദേവിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പോവാണ് ആ സമയത്താണ് ലക്ഷ്മണൻ ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ സീതാദേവി അമ്മ പോലെയാണ് അപ്പോൾ സീതാദേവിനെ ആക്രമിക്കാൻ ചെല്ലണ സമയത്ത് ലക്ഷ്മണൻ നമ്മളുടെ ശൂർപ്പണകയുടെ മൂക്കും മുലയും അങ്ങനത്തെ കുറേ സംഭവങ്ങളും ഒക്കെ മുറിച്ച് ഇതാക്കി ആകെ ചോരൊലിച്ചിട്ട് നമ്മളുടെ ശൂർപ്പണക നമ്മളുടെ രാവണൻ്റെ അടുത്തേക്ക് പരാതി പറയാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സംഭവമുണ്ട് അങ്ങനെ അതിൽ നിന്നാണ് ഈ രാവണൻ സീതേനെ കാണുന്നതും അങ്ങനെ നമ്മളെ ഈ രാമായണ കഥ തന്നെ ഉണ്ടാകാനുള്ളൊരു സംഭവങ്ങൾ എല്ലാം ഉള്ളതൊക്കെ ആ ഒരു കഥയെന്നാണ് അതപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അതാണ് അപ്പോൾ ആ ഒരു സമയത്തേക്ക് അപ്പോൾ ആയ നമ്മളുടെ ശൂർപ്പണകിയാണ് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു രാമനോട് ശൂർപ്പണക രാക്ഷസി ആയിരുന്നെങ്കിലും ഷൂർപ്പണകയ്ക്ക് രാമനോട് ആ ഒരു നിമിഷത്തേക്ക് തോന്നിയ ഒരു സ്നേഹം അത് രാമൻ തിരിച്ചറിഞ്ഞ് രാമൻ അപ്പോൾ അതാണ് പറഞ്ഞു നമ്മൾ നമ്മളോട് നമുക്ക് ഈശ്വരനോടുള്ള ഒരു സ്നേഹം നമുക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് പറയേണ്ട ആവശ്യമില്ല കാരണം ഈശ്വരൻ തന്നെ നമുക്ക് നമുക്കറിഞ്ഞ് തന്നോളും നമുക്ക് എത്ര എന്താ വേണ്ടത് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ രാമൻ ആ ഒരു സമയത്തേക്കും തന്നോട് തോന്നിയ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ രാമൻ എന്ത് ചെയ്യാണ് പിന്നെ അടുത്ത ജന്മത്തിലേക്ക് നമ്മളുടെ ചൂർപ്പണകയെ ആരായിട്ട് മാറ്റാണ് കുബ്ജ കുബ്ജ കുബ്ജെന്ന് ഒരു സ്ത്രീ ആക്കിയിട്ട് ഇത്ത ജന്മത്തിൻ്റെ പേരാണ് കുബ്ജ എന്ന് പറയുന്നത് അപ്പോൾ ആ കുബ്ജയനെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയാനുള്ളത് അപ്പോൾ കുബ്ജ എന്ന് പറഞ്ഞത് നമ്മളുടെ മധുരാപുരിയിലുണ്ടായിരുന്ന ഒരു ദാസിപ്പെണ്ണായിരുന്നു ദാസിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംസന്റെ ദാസിമാരിലെ ഒരാളായിരുന്നു കുബ്ജ കുബ്ജ വളരെ സുന്ദരിയായിരുന്നു വളരെ സുന്ദരിയായിരുന്ന ഒരു സ്ത്രീയായിരുന്നു കുബ്ജ കുബ്ജയ്ക്ക് കുറേ നാളുകൾ കഴിയവേ കുബ്ജയ്ക്ക് ശാരീരികമായിട്ട് കുറേ അസ്വസ്ഥകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി അതാ പറയുന്നത് നമ്മുടെ ശരീരം എത്രമാത്രം നശ്വരമാണെന്നുള്ളത് നമുക്ക് ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതായത് വളരെ സുന്ദരിയായിട്ട് നമ്മളെപ്പോലെ തന്നെ ഇങ്ങനെ ഓടി ചാടി നടന്നിരുന്ന ഒരു സ്ത്രീയായിരുന്നു കുബ്ജ പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും അവരുടെ ശരീരത്തിൽ പല പല മാറ്റങ്ങൾ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് ഇങ്ങനെ നമ്മ ശരീരം ഇങ്ങനെ കുഞ്ഞ് 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 വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി ശരീരത്തിൽ മൂന്ന് കൂനുകൾ പോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങി മൂന്ന് കുഴികൾ പോലെ അതായത് ശരീരം നല്ലപോലെ വളഞ്ഞു അവരുടെ ഭംഗിയൊക്കെ പോയി മൂന്ന് കുഴികൾ പോലെ രൂപാന്തരപ്പെട്ടു അങ്ങനെ അവരെ കുബ്ജ എന്നുള്ള പേര് പൊതുവായി മാറി വന്നു ത്രിവക്ര എന്നവരെ വിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ത്രിവക്ര എന്ന് പറയുമ്പോൾ മൂന്ന് വക്രതയുള്ളതുകൊണ്ട് അവരെ ത്രിവക്ര എന്ന് പറഞ്ഞിട്ട് പിന്നെ അറിയപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി കാരണം അവരുടെ ശരീര സൗന്ദര്യം ആകെ പോയി ചേച്ചി ശേച്ച് ശേച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ കുഞ്ഞിൽ താങ്ങിയിട്ട് വേണമായിരുന്നു അവർക്ക് നടക്കാൻ വേണ്ടിയിട്ട് പോലും അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് അവർ മാറാണ് വളരെ പെട്ടെന്നാണ് ആ ഒരു മാറ്റം സംഭവിക്കണം എന്നുള്ളത് ആലോചിക്കണം കാരണം അപ്പോൾ നമ്മളെ മനസ്ശരീരം വളരെ ആയിട്ട് നശ്വരാണ് കാരണം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ആ ഒരു നമ്മളുടെ ശരീരത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടാം നമ്മൾ പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളൊരു ഇത് നമ്മളെപ്പോഴെപ്പോഴും കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളുടെ കുബ്ജ ഇന്ന് എല്ലാവരും അറിയപ്പെടാൻ തുടങ്ങി അപ്പോൾ കുബ്ജ എന്ന് പറഞ്ഞത് നമ്മളുടെ ഈ കംസൻ്റെ കംസൻ എന്ന് പറഞ്ഞറിയാലോ കൃഷ്ണൻ്റെ അമ്മാവനാണ് അപ്പോൾ കംസന്റെ രാജകൊട്ടാരത്തിലെ ദാസിയായിരുന്നു കുബ്ജ കുബ്ജ എന്ന് പറഞ്ഞ കാണാൻ ഒരു ഭംഗിയില്ലാത്ത ഒരു പെണ്ണാണ് കാരണം കണ്ടാൽ അവരവളൊരാൾ പോലും നോക്കുകയില്ല അത്ര അത്ര പോലും ഭംഗിയില്ലാത്ത വിരൂപയായൊരു സ്ത്രീയായിരുന്നു അവർ മൂന്ന് വളവുകളൊക്കെ ആയിട്ട് തന്നെ നടക്കാൻ പോലും പറ്റാത്തൊരു സ്ത്രീയായിരുന്നു പക്ഷേ കംസൻ്റെ കൊട്ടാരത്തിലെ ദാസിമാരെന്നൊക്കെ പറഞ്ഞാൽ വളരെ സുന്ദരിമാരായിരുന്നു അയാൾക്ക് അങ്ങനത്തെയുള്ള ആൾക്കാരെ ആയിരുന്നു ആവശ്യം അപ്പോൾ അങ്ങനെയുള്ള ഇതിൻ്റെ ഇടയിൽ കുബ്ജക്കറിയായിരുന്നു അവൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ കുബ്ജക്കറിയായിരുന്നു അപ്പോൾ കുബ്ജയുടെ ഈ സൗന്ദര്യമില്ലായ്മ കാരണം കൊണ്ട് മാത്രമാണ് കുബ്ജ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരുന്നിരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ പിന്നെ കുബ്ജനെ എന്താണ് കംസൻ അവിടെ രാജകൊട്ടാരത്തിൽ ഭംഗിയില്ലെങ്കിലും വേണ്ടിയിട്ട് അവർ ദാസിയായിട്ട് വെച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുബ്ജയ്ക്ക് നല്ലപോലെ സുഗന്ധ ലേപനങ്ങൾ സുഗന്ധ ലേപനങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നു അതായത് അവൾ സ്വന്തമായിട്ട് ഒരുപാട് സുഗന്ധ ലേപനങ്ങൾ ഉണ്ടാക്കി കംസന് കാഴ്ചവെക്കുമായിരുന്നു അപ്പോൾ അത് കംസന് വളരെ ഇഷ്ടമായിരുന്നു അത് കാരണം അതിൻ്റെ സുഗന്ധം ഏറെ നേരെ നിൽക്കുമായിരുന്നു മാത്രമല്ല ഏറെ ദൂരം വ്യാപിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കംസന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അവളുണ്ടാക്കുന്ന സുഗന്ധവ്യഞ്ജനം അതുപോലെ ആ നാട്ടിൽ ആരും സുഗന്ധ ലേപനങ്ങൾ ഉണ്ടാക്കില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പം അതുകൊണ്ടാണ് ആ ഒരു രാജകോട്ടാരത്തിൽ അവൾക്ക് ആ ഒരു ദാസിയുടെ ഒരു സ്ഥാനം കിട്ടിയിരുന്നത് എന്ന് അപ്പോൾ അങ്ങനെ പിന്നെയാണെങ്കിൽ അവൾ എല്ലാവരും കളിയാക്കുമായിരുന്നു കാരണം സൗന്ദര്യം ഇല്ല നിന്നെ കണ്ടാൽ ആരും നോക്കും അങ്ങനെ അവൾക്കറിയായിരുന്നു അവളുടെ സൗന്ദര്യമില്ലായ്മയും അവളുടെ കുറവുകളും അവൾക്ക് അവൾ എന്താ പറയുക അവൾ അത് എൻജോയ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് കാരണം അപ്പോൾ എല്ലാവരും കളിയാക്കുമ്പോൾ അവളും അവളെ കളിയാക്കുമായിരുന്നു കാരണം അവൾക്കറിയായിരുന്നു അവളുടെ കുറവുകൾ അവളെ കാണാനൊരു ഭംഗിയില്ല അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വളരെ അധികം വിഷമുണ്ടായിരുന്നെങ്കിലും അവളത് അവളും മനസ്സിലത് ആണ് അവൾ ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കയാണ് നമ്മളുടെ മധുരാപുരിയിലേക്ക് നമ്മുടെ കൃഷ്ണൻ ബലരാമൻ ഒത്തു വരുന്നു എന്നുള്ളൊരു വാർത്ത മധുരാപുരിയിൽ വരുന്നത് മധുരാപുരിയിൽ അപ്പോൾ കംസൻ കംസനെ കംസൻ്റെ സഹോദരിയുടെ എട്ടാമത്തെ പുത്രൻ വധിക്കുമെന്ന് കംസൻ അറിയാമായിരുന്നു കൃഷ്ണനാണെന്നറിയായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴാണ് മധുരാപുരിയിലേക്കുള്ള നമ്മളുടെ കൃഷ്ണൻ്റെ വരവ് കംസൻ അപ്പോൾ കൃഷ്ണൻ വരികയാണ് കൃഷ്ണൻ്റെ വരവറിഞ്ഞ് എല്ലാ ജനങ്ങളും അയ മധുരാപുരിയിലുള്ള എല്ലാ ജനങ്ങളും കൃഷ്ണനെ കാണാൻ വേണ്ടി വട്ടം കൂടി അവിടെ വഴിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ബലരാമനും നമ്മളുടെ കൃഷ്ണനും കൂടിയിട്ട് വരികയാണ് അപ്പോൾ ഒരു സൂചി കുത്താനുള്ള പഴുതു പോലും ഇല്ല ആയൊരു ഇതിലേക്ക് അപ്പോൾ നമ്മളുടെ കുബ്ജയും ശ്രീകൃഷ്ണൻ്റെ ഭയങ്കര ഒരു ഭക്തിയായിരുന്നു അപ്പോൾ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി തിക്കിത്തിരകി ആയൊരു ഇട പക്ഷെ ഒരു തരിസ്ഥലം പോലും ഇല്ല അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു ഒരു സ്ഥലം അവൾ കിട്ടിയാളോടെ നിൽക്കുന്ന സമയത്താണ് കൃഷ്ണൻ കാണാനുള്ളൊരു പഴയതൊന്നുമില്ല ഒരു ചെറിയൊരു വിടവിലൂടെ അവൾ കൃഷ്ണൻ വരുന്നത് കാണുകയാണ് കൃഷ്ണൻ പല പല മായകളൊക്കെ കാട്ടി പല പല ലീലകളൊക്കെ കാട്ടി മധുരാപുരിയുടെ ആ വഴിയിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ നേരം ഉള്ള കൃഷ്ണനെ നോക്കി നിൽക്കുകയാണ് ആ നീല സ്വരൂപം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് കണ്ണിനൊരു കുളിർമ ഉണ്ടാവുകയാണ് അപ്പോൾ അത്രത്തധികം അത്ര വിഷമങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് അവർ അപ്പോൾ അവർക്ക് കൃഷ്ണനെ കാണുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ് തോന്നുന്നത് അങ്ങനെ നിൽക്കണ സമയത്താണ് നിൽക്കണ സമയത്ത് അങ്ങനെ ഒന്ന് കണ്ടു കണ്ടു അത് കഴിഞ്ഞ് മതി എനിക്ക് കണ്ട് മതിയായി എന്ന് പറഞ്ഞ് തിരിച്ച് നടക്കുവാണ് കുബ്ജ അപ്പോൾ കുബ്ജ നടക്കണ സമയത്ത് കൃഷ്ണൻ കുബ്ജ കണ്ട് നടക്കല്ല അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുബ്ജ നോക്കുമ്പോൾ കൃഷ്ണനും ആ ഒരു വിടവിലൂടെ കുബ്ജയെ നോക്കുന്നതായിട്ട് കൃഷ്ണ കുബ്ജയ്ക്ക് തോന്നുകയാണ് അല്ല തോന്നുന്നല്ല കുബ്ജനെ കൃഷ്ണൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുബ്ജയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകും കാരണം ആ ഒരു നോട്ടം മതി എനിക്ക് ഇനി എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് കുബ്ജ തിരിച്ച് നടക്കുകയാണ് നമ്മളുടെ അവരുടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയാണ് പോണ സമയത്ത് കൃഷ്ണൻ കുബ്ജയുടെ അടുത്തേക്ക് നടന്നു വരികയാണ് അപ്പോൾ എല്ലാവരും വഴി മാറി വായ വഴിയൊക്കെ ഇതായി കുബ്ജയുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ കുബ്ജ പറയും ഏ യുവതി നീ അവിടെ നിൽക്കൂ യുവരി എന്നല്ല ഹേയ് സുന്ദരി നീ അവിടെ നിൽക്കൂ എന്ന് പറയാണ് അപ്പോൾ കുബ്ജ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും തിരിഞ്ഞു നോക്കുമ്പോൾ പറയും ചോദിക്കും എന്നെയാണോ അങ്ങ് സുന്ദരി എന്ന് വിളിച്ചത് അപ്പോൾ പറയും അതെ നിങ്ങളെ തന്നെയാണ് ഞാൻ സുന്ദരി എന്ന് വിളിച്ചത് ഭഗവാനെ എല്ലാം അറിയുന്ന നീയും എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണോയെന്ന് ചോദിക്കുകയാണ് അവർ അപ്പോൾ അവർക്കറിയാം അവരെ സൗന്ദര്യ അവരെ അവർക്ക് യാതൊരു സൗന്ദര്യവും ഇല്ല അവരുടെ ശരീരം വളരെ ഒരു ഭംഗിയില്ലാത്ത ശരീരമാണ് കാരണം എന്നെ കണ്ടാൽ ഒരാൾ പോലും നോക്കില്ല അറപ്പോടും മെറുപ്പോടും കൂടി മാത്രമേ ആണ് എന്നെ ആൾക്കാർ നോക്കുകയുള്ളൂ എന്നൊക്കെ അവർക്കറിയാം അപ്പം എന്നിട്ട് ചോദിക്കണം എന്നെയാണോ അങ്ങ് സുന്ദരി എന്ന് വിളിച്ചത് അങ്ങ് എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് കുബ്ജ ശ്രീകൃഷ്ണനോട് അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുകയാണ് യുവതി നി നിങ്ങൾ അപ്പളും യുവതി എന്നല്ല പറയുന്നത് സുന്ദരി നിന്നെ ഞാൻ ഒരിക്കലും കളിയാക്കിയതല്ല നീ സുന്ദരിയാണ് നമ്മളുടെ ശരീരം ശരീരത്തിൽ മാത്ര നല്ല സൗന്ദര്യം നിൻ്റെ മനസ്സ് മുഴുവൻ സുന്ദരമാണ് നിൻ്റെ മനസ്സിൽ മൊത്തം സൗന്ദര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ നീ സുന്ദരിയാണ് നിൻ്റെ ബാഹ്യമായ സൗന്ദര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല നിൻ്റെ ആന്തരികമായിട്ടുള്ള സൗന്ദര്യം മാത്രമാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ നീ സുന്ദരിയാണ് കാരണം നീ നിൻ്റെ കുറ്റങ്ങളും കുറവുകളും അറിയുന്നു നീ മറ്റുള്ളവർ കളിയാക്കുന്നതിനോട് പ്രതികരിക്കുന്നില്ല നീ നിൻ്റെ കുറവുകൾ അംഗീകരിച്ച് നീ ജീവിക്കുന്നു അതുകൊണ്ട് തന്നെ നീ വളരെ വളരെ സുന്ദരിയാണ് ഭവതി എന്ന് പറയാണ് കൃഷ്ണൻ അപ്പോൾ അവർക്ക് ഭയങ്കരായിട്ട് ഈ സന്തോഷം ഉണ്ടാവുകയാണ് കാരണം ഭഗവാൻ കൃഷ്ണനാണ് എൻ്റെ അടുത്ത് വന്നിട്ട് അതായത് കുബ്ജയുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് നീ സുന്ദരിയാണ് സുന്ദരി എന്ന് വിളിച്ചിട്ട് അവളെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ എന്നിട്ട് കൃഷ്ണൻ അവളുടെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവളുടെ ശരീരത്തിൽ കൃഷ്ണൻ തൊട്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് ഉണ്ടാവുന്നത് അയ്യോ കൃഷ്ണൻ ശരീരത്തിൽ തൊട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ അപ്പോൾ അവൾ പറയും ആ അങ്ങനെ അപ്പോൾ അവൾ പറയും ഇനി മതി എനിക്ക് ഇത്രയും തന്നെ ധാരാളം കാരണം കൃഷ്ണനെ ഒന്ന് കാണാൻ പറ്റി എന്നൊക്കെ പറയും അപ്പോൾ പറയും അപ്പോൾ അപ്പോളാണ് കൃഷ്ണൻ അവളുടെ കയ്യിലിരിക്കണം ആ സുഗന്ധ ലേപനങ്ങളിൽ കൃഷ്ണൻ്റെ കണ്ണ് വേണ്ടിയിട്ട് പെടുന്നത് അപ്പോൾ ആ താലത്തിൽ അവൾ കൃഷ്ണൻ ചോദിക്കും എന്താണ് സുന്ദരി നിന്റെ കയ്യിലുള്ള ആ താലത്തിനുള്ളിൽ എന്താണെന്ന് ചോദിക്കും പറയും അത് ഞാൻ കൃഷ്ണ കംസന് വേണ്ടി ഉണ്ടാക്കിയ സുഗന്ധ ലേപനക്കൂട്ടാണ് അപ്പോൾ ഞാൻ കംസൻ്റെ കൊട്ടാരത്തിലെ ദാസിയാണ് അപ്പോൾ അതാണ് എൻ്റെ ജോലി കാരണം ഞാൻ ഈ സുഗന്ധ വ്യഞ്ജ സുഗന്ധ ഉണ്ടാക്കും അപ്പോൾ അത് കംസന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയായിരുന്നു എന്ന് പറയും അപ്പോൾ പറയും സുന്ദരി അതൊന്ന് എനിക്കൊന്ന് തരാമോ ആ സുഗന്ധ ലേപനങ്ങൾ എൻ്റെ ദേഹത്തൊക്കെ ഒന്ന് തേച്ച് തരാമോ എന്ന് ചോദിക്കുകയാണ് കുബ്ജിയോട് നമ്മളുടെ ശ്രീകൃഷ്ണൻ അപ്പം കുബ്ജയ്ക്ക് പറയാനറിയില്ല എന്താണോ തോന്നുന്നത് കാരണം കൃഷ്ണനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തൻ്റെ ഇദ്ദേഹത്ത് ഈ സുഗന്ധ ലേപനങ്ങളൊക്കെ കുബ്ജിയോട് തേച്ച് കൊടുക്കാമോ എന്നാണ് നമ്മളുടെ കൃഷ്ണനോട് കൃഷ്ണൻ കുബ്ജിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കുബ്ജയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുകയാണ് ആനന്ദം തോന്നുകയാണ് കുബ്ജ ആയ സമയത്ത് തന്നെ കൃഷ്ണൻ്റെ മുഖത്തും നെറ്റിയിലും ശരീരത്തും എല്ലായിടത്തും നമ്മളുടെ ചന്ദനം ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ഈ സുഗന്ധക്കൂട്ടുകൾ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ദൈവമേ എന്താ പറയുക അറിയില്ല ഭയങ്കര സന്തോഷം തോന്നുകയാണ് കുബ്ജയ്ക്ക് ഞാനിന്ന് സ്വർഗത്തിലാണോ നിൽക്കുന്നത് ഞാനിന്ന് സ്വപ്നം കാണുകയാണോ അങ്ങനെയൊക്കെ തോന്നിപ്പോവാണ് കുബ്ജയ്ക്ക് അങ്ങനെ ഇതൊക്കെ കഴിയുമ്പോൾ കുബ്ജ ആയ കാലുകളിൽ വീണ് പൊട്ടിക്കറിയാണ് കാരണം തനിക്ക് കിട്ടിയ താന് ഇത്രയും ഇതിൽ എല്ലാവരും വെറുക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു ഇതിൽ കൃഷ്ണൻ എന്നെ മാത്രം ഇങ്ങനെ അടുത്ത് വിളിച്ച് എൻ്റെ സ്നേഹം കൃഷ്ണൻ അറിഞ്ഞല്ലോ എൻ്റെ ഭക്തി കൃഷ്ണൻ അറിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ ഒരു സന്തോഷത്തിൽ കൃഷ്ണൻ്റെ കാൽക്കൽ വീണ് കറിയാണ് കുബ്ജ ആ സമയത്ത് കുബ്ജ കുബ്ജയെ കൃഷ്ണൻ കൈകൊണ്ട് പിടിച്ചിട്ട് എന്തു ചെയ്യാണ് ഉയർത്തി പിടിച്ചിട്ട് എഴുന്നേപ്പിക്കുകയാണ് അവിടെ നിന്നിട്ട് കുബ്ജയുടെ കാലിൽ കൃഷ്ണൻ്റെ രണ്ട് കാലുകളും കുബ്ജയുടെ രണ്ട് കാലുകളായിട്ട് അമർത്തി പിടിച്ചിട്ട് താടി ഇങ്ങനെ പതിയെ പൊക്കുവാണ് കൃഷ്ണൻ പതിയെ ഇങ്ങനെ പൊക്കി കൊടുക്കുകയാണ് അങ്ങനെ പൊക്കി പൊക്കിക്കൊടുക്കുക ഇവളും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്ന മനസ്സിലാവുന്നില്ല അപ്പോൾ ഇങ്ങനെ താടി ഇങ്ങനെ പൊക്കിപ്പോണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഇവളെ ഈ മൂന്ന് വക്രതകളുണ്ടല്ലോ ത്രിവക്ര എന്ന് പറഞ്ഞാൽ ആ മൂന്ന് വക്രതകളും ഗ്രാജുവലി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞോണ്ടിരുന്ന് പെട്ടെന്ന് തന്നെ അവളൊരു സാധാരണ സ്ത്രീ ആയിട്ട് മാറുകയാണ് നല്ല സുന്ദരിയായ ഒരു സ്ത്രീയായിട്ട് മാറുകയാണ് അയാൾ കൂനും അതൊക്കെ മാറി അവളൊരു സുന്ദരിയായ സ്ത്രീ ആയിട്ട് മാറുകയാണ് പക്ഷേ അവൾ കരച്ചിലുണ്ടല്ലോ ഒന്നും അറിയില്ല കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് ശരീരം ബോധം വീണ്ടും അവൾ നോക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ ഒന്നും സംഭവം പഴയ പോലെ തന്നെ ഞാനൊരു ഒരു എല്ലാ കുറവുകളും മാറി അതിൽ നിന്ന് അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവാണ് കൃഷ്ണൻ്റെ ഒരു ലീലകൾ കാണുമ്പോൾ അതായത് നമ്മളുടെ ആ ഒരു സമയത്ത് കൃഷ്ണൻ്റെ ലീലകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ലീലയാണ് കുബ്ജടലിയില അതിന് തന്നെ പറ്റിയൊരു പാട്ടൊക്കെ തന്നെയുണ്ട് അതൊന്നും ഇപ്പോൾ ഞാൻ പാടി നിങ്ങൾ വർദ്ധിക്കുന്നില്ല കുബ്ജ വിഷാദ കുനി നടന്നപ്പോൾ അബ്ജനേത്രം നേത്രം തൊട്ടാ കുനുനീ വർത്തിലേ പണ്ടുകളി തോഴൻ പാവം കൂചേല മിണ്ടാതെ നിന്നിട്ടും വാരിക്കൊടുത്തില്ലേ അങ്ങനൊരു ഭക്തിഗാനുണ്ട് കേട്ടുണ്ടോയെന്നറിയില്ല എന്തു പറയും ഞാൻ എന്തു പറയും ഞാൻ എൻ്റെ ഭഗവാനോടെ പറയും ഞാൻ അപ്പം അങ്ങനൊരു ഭക്തിഗാനുണ്ട് നല്ലൊരു പാട്ടാണ് അപ്പോൾ അത് ആ ഒരു ആ കുബ്ജിയുടെ കഥയാണ് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു കുബ്ജിയുടെ കൂനൊക്കെ നിവൃത്തി അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ അപ്പോൾ നമ്മൾ ഭഗവാൻ ഭഗവാന്റെ ഭഗവാൻ്റെ ലീലാവിലാസങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഭയങ്കരമായിട്ട് കൃഷ്ണൻ്റെ ഒരു ഭക്തിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്നും മാത്രമേ ഉള്ളൂ ആ അത് കഴിഞ്ഞിട്ടും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടപ്പോൾ അവരെ ഇതായി അപ്പോൾ പറയും അങ്ങ് എൻ്റെ അന്തപുരത്തിലേക്കൊന്ന് വരണം അവിടെ ഒന്ന് വന്ന് ഇതാക്കണം അപ്പോൾ അത് കഴിയുമ്പോൾ അപ്പോൾ പറയൂ അതാ ഇനിയുള്ള കാലം അങ്ങേ സേവിച്ച് കഴിയാനാണ് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് അവൾ അപ്പോൾ അതേതാ അതെ യുവതി ഞാൻ വരാം എനിക്ക് ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്കൊരു എൻ്റെ ഒരു ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിയുമ്പോൾ ഞാൻ നിൻ്റെ അടുത്തേക്ക് എന്തായാലും തീർച്ചയായിട്ടും വരും എന്നിട്ട് ഞാൻ പോവുള്ളൂ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് പക്ഷേ അവളുടെ മനസ്സിൽ ഈ ആ ഭക്തി ആരാധന എന്നുള്ളതിനേക്കാളൊക്കെ പുറമേ അവൾക്ക് ആ സൗന്ദര്യം തിരിച്ചു കിട്ടിയപ്പോൾ അവൾക്ക് എന്തായി അവൾ ഒരു സാധാരണ പെണ്ണായി മാറി അവൾക്ക് കൃഷ്ണനോട് ഈ ഒരു വികാരത്തിനേക്കാൾ അപ്പുറത്തേക്ക് കാമം എന്നുള്ളൊരു വികാരം വരുവാണ് കാമം എന്നുള്ള വികാരം വരുന്നതോടുകൂടി നമ്മുടെ മനുഷ്യന്മാരുടെ ആയൊരു മാനസികാവസന മാറുകയാണ് കാമ കാരണം കാമം എപ്പോഴും നമുക്ക് ദുഃഖമേ തരുള്ളൂ കാരണം സന്തോഷം അതൊരിക്കലും തരില്ല കാമം എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സന്തോഷത്തിന് അത് കുറച്ചുകൊണ്ടേയിരിക്കും നമുക്ക് ദുഃഖമായിരിക്കും ഗ്രാജുവലി പിന്നെ വന്നുകൊണ്ടേ ഇരിക്കുക അപ്പം അതുകൊണ്ട് അവൾക്ക് പിന്നെ എപ്പോഴും ഈ കൃഷ്ണനെ അങ്ങനെ അങ്ങനെ അവളെ മാത്രമായിട്ട് മാറ്റണം എന്നുള്ളൊരു ചിന്ത വരികയാണ് അവളുടെ മനസ്സിലേക്ക് അപ്പോൾ കൃഷ്ണനാരാണ് കൃഷ്ണനെ എല്ലാം അറിയുന്നവനാണ് കൃഷ്ണൻ കൃഷ്ണന് അവളുടെ മനസ്സിലുള്ള ഒരു ചിന്ത എന്തായാലും കൃഷ്ണന് മനസ്സിലായി കാരണം അവൾ അറിയാതെ തന്നെ അവളുടെ കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും അവളുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് കൃഷ്ണൻ അത്രയും ആൾക്കാരുടെ ഉള്ളിൽ നിന്ന് അവളുടെ മാത്രം തിരഞ്ഞെടുത്ത് അവളുടെ ദുഃഖങ്ങൾ മാത്രം കേട്ട് അവളുടെ കൂവിനൊക്കെ നിവർത്തിയത് അപ്പോൾ കൃഷ്ണന് എന്തായാലും ആ സംഭവവും കൃഷ്ണന് മനസ്സിലായി അവളുടെ മനസ്സിനുള്ളിലുള്ള ഒരു ഭക്തി കാര്യങ്ങളൊക്കെ ആ ഒരു കാമത്തിലേക്ക് മാറിയിരിക്കുന്നു അവൾക്ക് എന്നെ എന്നെ അവളുടേത് മാത്രമായിട്ട് അപ്പോൾ കൃഷ്ണൻ ആർക്കെങ്കിലും സ്വന്തമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുമോ കൃഷ്ണൻ എല്ലാവരുടെയും അല്ലേ അപ്പോൾ അങ്ങനെയൊരു ഇതിൽ അവൾ അപ്പോൾ വിളിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം കൃഷ്ണൻ അപ്പോൾ അവളുടെ അന്തപുരത്തിലേക്ക് വരുവാണ് അപ്പോൾ വരുമ്പോൾ അവിടെ നോക്കുമ്പോൾ മൊത്തം ഒരു തരം ആൾക്കാരെ മയക്കുന്നൊരു തരത്തിലുള്ള ഒരു സംഭവങ്ങളും ചിത്രങ്ങളും സുഗന്ധങ്ങളും ഒക്കെയാണ് അവിടെ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പോൾ കൃഷ്ണനെ അപ്പോൾ അവളുടെ മനസ്സിലുള്ള ആ ഒരു ഇത് അവൾക്ക് ശരിക്കും കൃഷ്ണന് മനസ്സിലായി അപ്പോൾ കൃഷ്ണൻ അപ്പോൾ മനസ്സിലായി ആ ഒരു മനസ്സിലുള്ള ആ ഒരു ഇത് മാറ്റിക്കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കൃഷ്ണൻ അവൾ കൃഷ്ണന് അവളെ ആയൊരു ഇതിലേക്ക് വിളിക്കുകയാണ് റൂമിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ അവിടെ കൊണ്ട് എരുത്താണ് അവിടെ കൊണ്ടുരുത്തി കൃഷ്ണൻ്റെ കാൽപാദങ്ങളിൽ അവൾ ചെന്ന് ഇതാക്കുമ്പോൾ കൃഷ്ണൻ വിചാരിക്കണം ഇതന്നെ സമയം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാകുമ്പോൾ അവൾക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നും അപ്പോൾ കൃഷ്ണൻ അവളുടെ മനസ്സിലുള്ള ആ ഒരു ആയൊരു കാമം എന്നുള്ളൊരു ഇതിനെ കൃഷ്ണനെടുത്ത് മാറ്റിയിട്ട് ആ ഒരു ഭക്തി ഇതിലേക്ക് മാത്രം കൃഷ്ണൻ അവളെ മനസ്സിനെ മാറ്റുകയാണ് അപ്പോൾ ആ സമയത്താണ് അവൾക്ക് മനസ്സിലാവണം അയ്യോ ഞാൻ എന്തൊരു തെറ്റാണ് ചിന്തിച്ചത് അങ്ങനെ ഒരു ഭഗവാനെ കാണാനും ഈ അടുത്ത് കിട്ട അറിയാനും തന്നെ സാധിച്ചത് എൻ്റെ മഹാഭാഗ്യമാണ് എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെത് മാത്രമാക്കി മാറ്റാൻ എൻ്റെ മനസ്സിൽ ഈ ഒരു കാമം എന്നുള്ളൊരു ചിന്ത വന്നല്ലോ എന്നുള്ള തലോച്ച അവൾക്ക് ഭയങ്കരമായിട്ട് ദുഃഖം വരാനവള് കൃഷ്ണനോട് മാപ്പും ഇതൊക്കെ പറയുകയാണ് അതാണ് അപ്പോൾ എപ്പോഴും നമുക്ക് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ കാലത്തിൽ ഒരുപാട് പെൺകുട്ടികളാണ് നമുക്ക് ഒരു ഒരു തുണയില്ലാതെ അല്ലെങ്കിൽ ഒരു ഓരോരോ വിഷമങ്ങൾ വരുമ്പോൾ ഓരോരോ ചതികളിൽ ചെന്ന് പെടുന്നത് അതായത് നമ്മൾക്ക് മനസ്സിലാവുന്നില്ല അവർ ഏത് ഏതൊരാൾക്കാരായാലും നമ്മുടെ അടുത്തേക്ക് വരുന്ന പറഞ്ഞാലും അവരെന്തെങ്കിലുമൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ശരിക്കും ഓരോരുത്തരത്ത് അപ്രോച്ച് ചെയ്തിട്ട് വരുന്നത് പക്ഷെ നമ്മൾ ആ പാവം പെൺകുട്ടികളും മനസ്സിലാക്കുന്നില്ല അവർ എന്തൊക്കെയാ ആണ് ഉദ്ദേശിക്കുന്നത് അവർ പടുകുഴികളിൽ ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത് അവർ അവർ വിചാരിക്കുന്നത് അവർക്ക് സാന്ത്വനാണ് സഹായമാണ് അവരെ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ് നമുക്കൊരു ദുഃഖം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം വരുമ്പോൾ നമ്മളുടെ താങ്ങുന്നണലായിട്ട് എന്നും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഓരോ ഇതിലും ചെന്ന് ഓരോ പെൺകുട്ടികൾ ചെന്ന് ചാടുന്നതും അവർ ആത്മഹത്യ അതുപോലുള്ള സംഭവങ്ങളിലൊക്കെ അതുപോലെ തന്നെ കൊലപാതകം അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ് ഇന്നത്തെ നടക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഇന്നത്തെ കാലത്ത് തിരിച്ചറിയാം നല്ലവരെയും ചീത്തവരെയൊക്കെ തിരിച്ചറിയാം നമ്മളെ സൗന്ദര്യം മാത്രം നമ്മൾ എപ്പോഴും നോക്കരുത് നമ്മൾ നമ്മുടെ ആത്മീയമായതും ഉള്ളിലുള്ള സ്നേഹവും ഉള്ളിലുള്ള സന്തോഷവും ഉള്ളിലുള്ള ഒരു നന്മകളും ഒക്കെ എല്ലാവരുടെയും നമ്മൾ തിരിച്ചറിയണം അല്ലാതെ ബാഹ്യമായ സൗന്ദര്യം മാത്രത്തിലല്ല കാര്യം അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ആ ഒരു കേട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എല്ലാവരും എല്ലാം നമ്മൾ നമ്മളുടെ സൗന്ദര്യത്തിനൊന്നും അഹങ്കരിക്കാതെ അതായത് നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും മറ്റുള്ളവരെ സഹായിച്ചും ആ ഒരു ഇതിൽ പോവാനായിട്ട് ഉള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം കാരണം എപ്പോഴാണ് ആർക്കാണ് എന്താണ് സംഭവിക്കുക നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും മറ്റുള്ളവരെ കളിയാക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറവുകളെ അംഗീകരിച്ചുകൊണ്ട് അവരവർക്ക് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് നമ്മളുടെ എപ്പോഴാണ് നമ്മളുടെ ഈ ഒരു ജീവിതം അവസാനിക്കാവുന്ന നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും എന്താ പറയുക നന്നായി ഇരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും എല്ലാവരെയും സ്നേഹിച്ച് ജീവിക്കുക ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി